രണ്ടു മരുമക്കളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് മല്ലിക സുകുമാരനോട് ഒരു ടെലിവിഷൻ പരിപാടിക്കിടെ ചോദിച്ചത് വൈറലായിരുന്നു. ഇന്ദ്രജിത്തിന്റെ ഭാര്യയായ പൂർണിമയെ പറ്റിയും പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയെ പറ്റിയുമാണ് അവതാരക മല്ലികയോട് ചോദിച്ചത്. ഇക്കാര്യം പുതിയ അഭിമുഖത്തിനിടെ പൂർണിമ ഇന്ദ്രജിത്തിനോട് ചോദിക്കുന്നുണ്ട്. ഏത് മരുമകളെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പലരും മല്ലിക സുകുമാരനോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ ചോദ്യം കേൾക്കുമ്പോൾ ട്രിഗർ ആയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പൂർണ്ണമ ഇന്ദ്രജിത്തിനോട് ഇത്തവണ ചോദിച്ചത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ, ഇത്തരം ചോദ്യങ്ങൾ ശരിയല്ല എന്ന അർത്ഥത്തിൽ തന്നെയായിരുന്നു പൂർണിമയോട് അവതാരകയുടെ ചോദ്യം. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറയുമോ എന്നാണ് പൂർണിമ ആദ്യം തന്നെ ചോദിക്കുന്നത്. ഒരിക്കൽ തനിക്ക് രണ്ടുപേരെയും ഇഷ്ടമല്ല എന്നായിരുന്നു അമ്മ പറഞ്ഞത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അതന്ന് വലിയ രീതിയിൽ ഓടിയിരുന്നു. ഇത്തരത്തിലൊരു താരതമ്യത്തിന് ആവശ്യം തന്നെയില്ല, വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം നിങ്ങളായിട്ട് എന്തിനാണ് കൊണ്ടുവരുന്നതെന്നായിരുന്നു പൂർണിമയുടെ ഉത്തരം. അതേസമയം ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് നടത്തിയ തയ്യാറെടുപ്പിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഈ അഭിമുഖത്തിൽ പൂർണിമ തുറന്നു പറയുന്നുണ്ട്. ആടുജീവിതത്തിൽ പൃഥ്വിയുടെ ട്രാൻസ്ഫോർമേഷൻ കുറച്ച് സമയമെടുത്ത് ചെയ്തതാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരാൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എല്ലാവർക്കും എന്താണോ തോന്നുക അതുതന്നെയാണ് തനിക്കും തോന്നിയതെന്നാണ് പൂർണിമ പറഞ്ഞത്. രണ്ട് രീതിയിൽ അതിനെ കാണാം. എല്ലാവരും ഒരു തൊഴിൽ ചെയ്യുന്നവർ ആയതുകൊണ്ട് തന്നെ പൃഥ്വിയുടെ ഈ കഠിനാധ്വാനം വളരെ ഇൻസ്പയറും മോട്ടിവേഷനുമാണെന്നും പൂർണിമ പറയുന്നു. അതിന് മേലെ എന്ന് പറയുന്നത് ആരോഗ്യമാണ് നമുക്ക് ഏറെ പ്രധാനപ്പെട്ടതെന്നാണ്. തൊഴിലിനേക്കാളും പ്രധാന ആവശ്യം അതാണല്ലോ. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുന്നവരാണെന്നും പൃഥ്വിയുടെ തീരുമാനമായിരുന്നു അത്തരമൊരു ട്രാൻസ്ഫോർമേഷൻ എന്നും അതിനുവേണ്ടി സാമ്പത്തികപരമായും ഇമോഷണലായും സമയപരമായും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് പൃഥ്വിരാജ് നടത്തിയിട്ടുണ്ടെന്നും പൂർണിമ പറയുന്നു. അതെല്ലാം ജീവിതത്തിൽ വലിയ മാതൃകയായി തന്നെ കാണണമെന്നും പൂർണിമ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ബാലതാരമായി മലയാള സിനിമാ മേഖലയിലേക്ക് എത്തിയ താരമാണ് പൂർണിമ ഇന്ദ്രജിത്ത്. പിന്നീട് ചുരുക്കം ചില സിനിമകളിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് പൂർണിമ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെടുക്കുമായിരുന്നു. ഇന്ദ്രജിത്തുമായുള്ള വിവാഹശേഷം സിനിമാ അഭിനയ രംഗത്ത് സജീവമല്ല എങ്കിലും ഡിസൈനർ, ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം പൂർണിമ ജനങ്ങൾക്കിടയിലുണ്ട്. ഷാനവാസ് കെ ബാബുക്കുട്ടി സംവിധാനം ചെയ്ത ഒരു കട്ടിൽ ഒരു മുറി എന്നതാണ് പൂർണിമയുടേതായി റിലീസ് ചെയ്ത പുതിയ സിനിമ. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പൂർണിമ നൽകിയ ഈ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. അതേസമയം കിസ്മത്ത്, തൊട്ടപ്പൻ എന്നീ സിനിമകൾക്ക് ശേഷം ഷാനവാസ് കെ ബാബുക്കുട്ടി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു കട്ടിൽ ഒരു മുറി. പൂർണിമ ഇന്ദ്രജിത്തിന് പുറമെ ഷമി തിലകൻ, വിജയരാഘവൻ, ജാഫർ ഡിക്കി, രഘുനാഥ് പലേരി, ജനാർദ്ദനൻ ഗണപതി, സ്വാതിദാസ് പ്രഭു, പ്രശാന്ത് മുരളി, മനോഹരി ജോയ്, തുഷാരപിള്ള, വിജയകുമാർ, പ്രഭാകരൻ, ഹരിശങ്കർ, ജിബിൻ ഗോവിന്ദനാഥ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.